ഞാൻ ചോദിച്ചത് ഈ അവിടെ പറഞ്ഞ പോലെ പൈസ ആരോ ആർ ഡി ഐക്ക് പൈസ കൊടുത്തോ? ഞാൻ കൊടുത്തു. അന്നേരം പിന്നെ പറഞ്ഞേ അവര് പറഞ്ഞ നാലവധിക്ക് കൊല്ലത്തിൽ വിളിച്ചു മക്കളെ. ആ അതിൽ വരെയും വിളിച്ചു. ആ അയ്യായിരം ഞാൻ പറഞ്ഞു മക്കളെ കൂടെ താമസിക്കുന്നില്ല എനിക്ക് അവരെ വിശ്വാസം. അതിനാ വിശ്വാസം ഇല്ല അതിനാ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? അവിടെ എനിക്ക് പേര് ഒറ്റയ്ക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. അല്ല ഈ മക്കളുമായിട്ട് എന്നാ പ്രശ്നം? മക്കളുമായിട്ട് അവരുടെ ഇഷ്ടത്തിന് എന്നെ കിട്ടുന്നില്ല. അന്യ പല പുരുഷന്മാരെ വീട്ടിൽ കയറ്റി താമസിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. വൈഫോ മരിച്ചു എട്ട് കൊല്ലമായി. അതുവരെ കുഴപ്പമില്ലായിരുന്നോ? എത്ര മക്കളാ അവളെ? നാല് മക്കൾ. മോളാണ് എവിടെ ഉള്ളത്? മോളെ എവിടെ? മോളെ ഓവനു കിട്ടിച്ചു അമേരിക്കയില്. ആ മോളാണ് അമേരിക്കയില്. ആ മോളെ മോന് 8 ലക്ഷം രൂപ എമ്പളുണ്ട്. ആ എവിടെ? അമേരിക്കയില്. ആ അവിടെ പരീക്ഷ എഴുതി 1 കോടി രൂപ അമേരിക്ക ഗവൺമെന്റ് സംഭാവന ചെയ്തു. ആ ഇരുപത്തൊന്ന് പേര് കിട്ടിച്ചിട്ട് പറഞ്ഞിട്ട് കിട്ടിച്ചിട്ടും ഞാൻ അന്നേരം ഒരു ആമ്പിള്ള ആങ്ങളവാരം ഇല്ലായിരുന്നു. ഞാൻ തന്നെ മോളെ കിട്ടിച്ചത്. അതെങ്ങനെ അമേരിക്കക്കാരനായിരുന്നു കിട്ടിച്ചു വിട്ടെ? അല്ല ഓമ്പല്ലൂര് ഒരു ബിഎക്കാരൻ പയ്യൻ ജോലിയിൽ പറഞ്ഞു. കാരണം അവൻ ബാംഗ്ലൂരിൽ ജോലിയായിരുന്നു. അപ്പൊ അവന്റെ പെങ്ങളും അവിടെയും അമേരിക്കയിലായിരുന്നു. അങ്ങനെ കൊണ്ടുപോയതാ? അവരന്ന് എഴുതി ഇട്ടിച്ചു. അങ്ങനെ അവര് ബോധപ്പെട്ട് അവരെ നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. മോനാണ് കള്ളുകൂടിയ മോൻ. അവനാണ് കുഴപ്പം. അവനാണ് അല്ല. എന്നാലും അമേരിക്കൻ മോള് വിളിച്ചില്ലേ? അവൻ ലോക തല്ലിപ്പൊളിയ. ആമ്പിള്ള 28 കൊല്ലം കുവൈറ്റിലായിരുന്നു. അന്നേരം അവനിപ്പോ എവിടെ ഉണ്ട്? എവിടെയുണ്ട്? ഉണ്ടായിരുന്നു. അവനാണ് ഇറക്കി വിട്ടെ? നാല് മക്കള്. ഈ നാല് മക്കളെ വളർത്തിയതിനു ശേഷം ഈ നാല് കൊച്ചുമക്കളെ കൂടെ വളർത്തേണ്ട ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. വളർത്തി ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് അവൻ ദുരുണ്ടിക്കൊണ്ടെന്ന് വളർത്തി വളർത്തി 14 വയസ്സുവരെ വളർത്തി. പലപ്പോഴും അവൻ ഇച്ചിരി കാശ് കൊടുക്കും. എനിക്ക് ഭയങ്കരമായ കൃഷിക്കാരനാണ്. കണ്ടു അതിന്റെ കാര്യം കാര്യം ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ മൂത്ത മോന് കൊച്ചുമോന് ഉണ്ടാക്കുമായിരുന്നു. അവിടെ വരെ പോയി അവന്റെ കാഴ്ച കുറച്ച് എന്റെ കാഴ്ച അല്ല. മനസ്സിലായി. എനിക്ക് വിദ്യാഭ്യാസം ഒന്നാം ക്ലാസ് 3 മാസം പോയിട്ടുണ്ടേ ഉള്ളൂ. ആ സംഘടത്തോടും പെണ്ണീരോടും കൂടി എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. എനിക്ക് കാണാൻ ചേട്ടൻ വെളിയിലായിരുന്നു? കുവൈറ്റിലായിരുന്നോ? ഇവിടെ തന്നെയായിരുന്നു. ഞാൻ മക്കളും കുടുംബം പോയിട്ടുമായിരുന്നു. കുടുംബം പോലെ ആരുമില്ലല്ലോ. കുടുംബം പോയിട്ടുമായിരുന്നു. അവരുടെ കുടുംബത്തിൽ പഠിപ്പിച്ചു ഉയർന്നു. കൊച്ചുമോൻ മൂത്ത കൊച്ചുമോൻ എല്ലാം അവിടെയുള്ള ജോലിക്ക് പോയപ്പോൾ തന്ന കുടിയനാണ്. അവിടെ കുടിയനാണ് ഈ മൂത്ത മകൻ. മൂത്ത മകൻ. അപ്പോൾ അവന്മാര് പറഞ്ഞു. അവനാണ് കുവൈറ്റിലായിരുന്നേ? 28 കൊല്ലം മക്കള് ആരോ ഉണ്ടായാലും മറ്റു വിഷയങ്ങളും ഒന്നും ഉണ്ടായില്ല. അവിടുന്ന് പിള്ളേർ പറഞ്ഞു രാജ്യം വീട്ടിൽ പോകും. വീട്ടുകാരി അന്വേഷിച്ചു. രാജ്യം താമസിച്ച കാർഷികങ്ങൾ അയച്ചാലും വീട്ടിൽ പോയി വീട്ടുകാരി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അത് പറഞ്ഞു ഈ മൂത്ത കൊച്ചുമാൻ 3 മാസം അമേരിക്കൻ കമ്പനിയുടെ ജർമ്മൻ മാനേജർ ആണോ? എവിടെയാ? കുവൈറ്റില്. ഈ മൂത്ത മകന്റെ മകൻ രണ്ടാമത്തെ മോനോ? രണ്ടാമത്തെ ഉപേക്ഷിച്ചു. എവിടെയാ? കുവൈറ്റില. പലരെ കൊണ്ട് പറയിപ്പിച്ചാലും. എന്നിട്ട് എന്നിട്ട് മൂന്നാമത്തേനോ? മൂന്നാമത്തവന് ഇരട്ടയാണ്. അവരും പഠിച്ചു. പഠിച്ചിട്ട് പെൺകുഞ്ഞ് ബിടെക് എഞ്ചിനീയറായി. പഞ്ചായത്ത് ഓഫീസിന്റെ ഇപ്പുറത്തെ ഒരു കെട്ടിടമുണ്ടല്ലോ,
ജോലി ഹെൻസാ അവിടെ രണ്ടുമൂന്ന് കൊല്ലം കൊണ്ട് ജോലിയില്ല, വിവാഹം കഴിഞ്ഞില്ല, അതിനുള്ള പയ്യൻ പഠിപ്പം കഴിഞ്ഞ് നിൽക്കുന്നു. അല്ല, പുള്ളിയുടെ മകൻ മക്കടായിരുന്നു. ഞാൻ ചേട്ടൻ്റെ മക്കടായിരുന്നു. എന്റെ മോന് രണ്ടാമത്തെ മോൻ മൂന്നും കുപ്പിച്ചിട്ടായിരുന്നു. രണ്ടാമത്തെ മോന് പുള്ളിക്ക് കഴിഞ്ഞതേ ഉള്ളു. പക്ഷേ ജോലിയൊന്നും പഠിച്ചിട്ടുണ്ട്, അയാൾക്ക് പറ്റിയില്ല. അവരും തിരിച്ച് നാട്ടിൽ വന്നു. ഇവിടെ നിന്നൊരു 1500 രൂപ കൊടുത്തു. ഈ ഡോളറിൻ്റെ പണിയാണ്, തീറ്റടിക്കുന്നത് ഡോളറിൻ്റെ പണിയാണ്. കോട്ടയത്താണ്. അല്ല ആശ, മൂന്നാമനോ? മൂന്നാമനോ കുറേ ലേറോട്ട് വന്നിരുന്നു. അവന് പൊന്നില്ല എന്ന് കല്യാണം കിട്ടി. കാരണം എന്നെ ഇറക്കി വിടാനുള്ള കാരണം ഞാൻ പറയാമല്ലോ. ഞാൻ പത്രത്തിൽ ഉപയോഗിച്ച് വന്നപ്പോൾ വേറെ പ്രശ്നമുണ്ട്. മനസ്സിലായി. എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല, ഞാൻ അങ്ങനെ വിളിച്ചിട്ടുള്ളതല്ല. എന്നെ വിളിച്ചിറക്കി. ഈ വെളിയിൽ ഇറക്കുന്നതിന് മുമ്പത്തെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണിൽ വെല്ലടിക്കുന്നു. എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ മൂന്ന് മിനിറ്റ് അപ്പച്ചനെ അവളെ കരുപ്പിടിച്ചു. കേരളത്തിലെ ജീവിക്കുന്ന പിന്നെ അങ്ങനെ ആക്കി പറഞ്ഞല്ലേ. അങ്ങനെ ആക്കി അവരങ്ങനെ ആക്കി. അങ്ങനെ അന്ന് ഇറങ്ങി. പിന്നെ ഒരു മക്കളെ വീട്ടിലും പോയിട്ടില്ല. പിന്നെ ഒരു മക്കളെ വീട്ടിൽ സൗകര്യമെല്ലാം മനുഷ്യരോടും പറഞ്ഞു. എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്, സൗകര്യമെല്ലാം മനുഷ്യരോടും പറഞ്ഞു. ഇനി തെണ്ടിയാലും പോകുന്നില്ല ഒരു മനുഷ്യൻ. എനിക്ക് ആക്ഷേപമായി നോക്കി നോക്കാൻ കുറച്ചൊരാളും നോക്കി നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി. അതേപോലെ അവിടെ ഇന്ത്യയായിട്ടൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഈ മക്കൾ എത്ര കാലമായി? എന്നിട്ട് ഈ മക്കൾ എന്നെ വിളിക്കുന്നില്ല. ഈ കൈ കൊണ്ട് അധ്വാനിച്ചോളട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുന്നില്ല. ആരെങ്കിലും മനുഷ്യർ എന്നോട് സ്നേഹമുള്ളവർ ചോദിക്കും, അവരോട് ചോദിക്കും. മക്കളെ വളർന്ന് കൊച്ചുമക്കളെ വിളിച്ചിട്ട് എങ്ങനെ ഇവിടെ പത്തനാപുരത്ത് പിന്നെ ഇവിടെ കട വന്ന് എങ്ങനെ കട തന്നെ വന്നത് വളർത്തി സ്നേഹം. ഈ മനുഷ്യനെ നിങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും. ഞാനങ്ങനെ സംഭവത്തിന് മനസ്സിലായി. അവിടുന്ന് ഒരു മോൻ്റെ പിള്ളേ കള്ളാസ് കൊടുത്തു കഴിഞ്ഞു. അപ്പം അവിടുന്ന് വിരിച്ചു ആ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഒരു മോൻ്റെ കൂടെ എന്നെ താമസിച്ചു. വേറെ വേണ്ട ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി നോക്കി വീണ്ടും വേണ്ടി വരുന്നു. ഒരു രീതിയിൽ നോക്കത്തില്ല. പെണ്ണുമ്പിള്ള മരുമോട് ചീത്ത വിളിക്കാനും ഒരു കൊച്ചു പെണ്ണുണ്ട് അവിടെ ചീത്ത വിളിക്കാനും ഇവൻ പ്ലാനങ്ങ് മാറി പോലെ എന്നെ ഉപദ്രവിക്കാതെ പേടിക്കും. കഴിയുന്ന കൊല്ലത്തിൽ ഇനിയും പോകുന്നു. പോകുന്നു തിങ്കളാഴ്ച, തിങ്കളാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാൻ പോകുമെന്ന് പറഞ്ഞു. ആ ആട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച രാത്രി അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുള്ള വീട്ടിലല്ല, 10 രൂപ വന്നിട്ട് ആ വിളക്കുള്ളിടത്ത് മരത്തിൻ്റെ ജോലി വന്നിരിക്കും. ഞാൻ ഭക്ഷിക്കാതിരിക്കാനൊന്നും പോയിട്ടില്ല ഇന്നേ ദിവസം വരെ. എൻ്റെ അന്തസ്സ് ഞാൻ പറ്റുമെന്നും തൊട്ടില്ല. പിന്നെ എന്നെ പരിചയമുള്ളവരും എനിക്ക് ഏറ്റവും ബന്ധം ഉള്ളവരും 10-300 രൂപ എൻ്റെ പാക്കറ്റ് വെച്ചിരിക്കും. എൻ്റെ പ്രയാസവും എൻ്റെ ഞാൻ ജീവിച്ച പാടും കണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പെൻഷനുണ്ട്. ആ പിന്നെ പപ്പാ ജീവിക്കുന്നു. അല്ല പക്ഷേ എനിക്ക് തന്നെ വെളിയിൽ നിൽക്കുന്ന കിടന്നാലും ഇവിടെ ജീവിക്കുന്നല്ലേ. തന്നെ ഒറ്റയ്ക്ക് വീടില്ലാതെ കിടക്കുന്നേക്കാൾ ഭേദം. അല്ല അല്ല ഞാൻ പറയട്ടെ. അവിടെ ഞാൻ എനിക്ക് വിധിച്ചിട്ടുണ്ടല്ലോ വീടെടുത്ത് തരാനും ഇങ്ങനെയൊക്കെ ചെയ്തു തരാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ ചെന്ന് പറയാൻ തിങ്കളാഴ്ച പോയി പറയാൻ മറ്റേ ദിവസം പറയാൻ ഒരുങ്ങിയിരിക്കുക. ഞായറാഴ്ച രാത്രിയിലാണ് ഈ സംഭവം. അത് കൊടുക്കാതെ കഴിയാൻ അത് തരാതെ കഴിഞ്ഞുകൂടെ മനസ്സിലായി. അത് വേണ്ട, ഞാൻ അങ്ങനെ കഴിഞ്ഞോളാം. അങ്ങനെ കഴിഞ്ഞോളാം, എനിക്കതാണ് നല്ലത്. എൻ്റെ ഭാര്യയെ പള്ളിയിൽ കൊണ്ടുവന്ന് കുടുംബക്കെല്ലാം കിട്ടി അവർ അടപ്പി ജീവിച്ചു. അമേരിക്കയിലുള്ള മോള് മിണ്ടിയില്ല. മിണ്ടിയില്ല. അവളെവിടെ അമേരിക്ക എവിടെയാണെന്നറിയോ?
അവധിക്ക് വരാറില്ല. എത്ര കാലായി? ആവത്തില്ല. ഞാൻ സാറോട് സംസാരിക്കും. ഞാൻ സംസാരിക്കും. ഇഷ്ടമല്ല. ഒരു സ്ഥലമൊക്കെ പോലീസുകാർക്ക് കാശ് കൊടുത്തുകൊണ്ട് അവരെന്നെ രാത്രി എഴുന്നേറ്റത് അതിനേക്കാളും പോലീസുകാർ കൃഷി എടുക്കണം പറഞ്ഞു. കൃഷി എടുക്കണം, നല്ല കാശ് കിട്ടും ബാബാന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെറിയ വിളിച്ചു നിയമപ്രകാരം പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ ആർജിയാളെ പരാതി കൊടുത്ത പോലീസുകാരൻ പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണ് നമ്മുടെ കാലം.